പ്ലീസ് ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാർ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. രതീഷ് ഇങ്ങനെ അവിടെ ഉറങ്ങാമോ? രതീഷ് ചേട്ടാ പ്രശ്നമാണോ? പഴംപൊരി ഇതെന്താ ചേട്ടന്റെ പഴംപൊരി ഇങ്ങനെ വളഞ്ഞിരിക്കണേ? നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വളവുണ്ടെങ്കിലും ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അല്ലേലും കൊറേ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാ ആശാനെ, അടി തെറ്റി ആശാനും വീഴും. മൊട്ടാന്ന് പറയുമ്പോളേ പേടിയപ്പോ. അത് മറക്കരുത്. ഈ പഴംപൊരി ചേട്ടനാണോ അതോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യുന്നത്? രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്യുന്നല്ലേ? ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഇനിയിപ്പോ ഈ വീടിയിട്ടാലേ ഓരോരുത്തരന്മാര് ഡബിൾ മീനിങ് ആണെന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്ക് ഇരിക്കില്ലോ സാർ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ. തമാശയായിട്ട് കാണും, അതിനുള്ള സുബ്രഹ്മണ്യം പിടിച്ചിട്ട് കൊണ്ടുപോയാളാ.